നമ്മുടെ നവകേരള സദസ്സിന് അപേക്ഷകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ അല്ലെ? എന്തൊക്കെയാ കൊടുത്തിട്ടുള്ളത് തയ്യാറാക്കിട്ടുണ്ട്? ഓ, കാര്യമായിട്ടൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. നമ്മളീ വിദ്യാലയങ്ങളിലെ ലഹരി വിൽപ്പന, അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ ലഹരി ഉപയോഗങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഒന്ന് പറയും. എന്തായാലും ഈ ഹാൻഡ്സ് വിൽപ്പനയാണെങ്കിലും കഞ്ചാവ് വിൽപ്പനയാണെങ്കിലും ജയില് വാസം ഉറപ്പാക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്. കൊല്ലംകോട് ഒരു സംഭവം നടന്നു. ഇങ്ങനെ ഹാൻഡ്സ് ഒക്കെ വിറ്റ രണ്ട് കടകള് കൊല്ലംകോട് ഗ്രാമപഞ്ചായത്ത് നടപടിയെടുത്ത് രണ്ട് കടകൾ അടപ്പിച്ചു. ചരിത്രപരമായി വലിയൊരു വിധിയാണത്. അപ്പൊ നമ്മളെ ഈ നിരവധി ചൂടി സ്ട്രോങ് ആക്കിയിട്ട് നിയമസഭ പാസ്സാക്കേണ്ടതുണ്ട്. അത് പെട്ടിക്കടകളാണെങ്കിലും വലിയ ഷോപ്പുകളാണെങ്കിലും സ്ട്രോങ് ആക്കണം. ഈ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തി പത്രങ്ങളിൽ ഫോട്ടോ സഹിതം ഒരു ആ ഒരു ഇതല്ലാതെ കാര്യമായിട്ട് ഇറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ. പേപ്പറൊക്കെ ഒരുപാട് കാണുന്നു. നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ വേണ്ടിട്ട് പറയും പോലെ ഓ മൂന്നാം തീയതി ഒരുപാട് കാര്യങ്ങളും നിങ്ങൾ എന്തായാലും പേരൻസ് കോർഡിനേറ്റർ പോർട്ടിന്റെ ആൾക്കാരല്ലേ, കുട്ടികളുമായി സ്കൂളുമായിട്ട് രക്ഷിതാക്കളുടെ കാര്യം ഒന്ന് പറയാം. തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങുന്ന ലഹരി സാധനങ്ങൾ ഇവർ ഇവിടെ വിൽക്കുന്നത് 75 രൂപയ്ക്ക് 50 രൂപയ്ക്കാണ്. അവനൊരു ദിവസം 20 പാക്കറ്റ് വിറ്റാൽ മതി അവനുള്ള പൈസയായി. ലാഭമാണ്, നഷ്ടപ്പെടുന്ന ആൾക്കാണ്, നമ്മുടെ മക്കളാണ്. 1000-500 രൂപ പഴ കെട്ടുക, സുഖമായിട്ട് പുറത്തു വരിക, പിന്നെ 1000 കണക്കിന് ഉരുക്ക് വെക്കുക, പിന്നെയും പിടിക്കുക, അതിന്റെ ഉള്ളിൽ പോകുക. അതുകൊണ്ട് തന്നെ നമ്മുടെ മന്ത്രിമാരോടും മുഖ്യമന്ത്രിയോടും നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ ലഹരി വിൽപ്പനക്കാരെ പൂട്ടണമെങ്കിൽ നിയമം കർശനമാക്കണം. പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം പറയുമ്പോൾ അത് എല്ലാവരും നിയമസഭയിൽ ഒരുമിച്ച് നിയമം പാസ്സാക്കുകയാണ്. ഇങ്ങനെ ലഹരി വിൽപ്പനക്കാർക്ക് നിയമം ശക്തമാക്കുക. നിലവിലെ നിയമം കുറച്ച് കുറവായത് കൊണ്ട് അവര് വീണ്ടും പഴയ അടച്ചിട്ട് വീണ്ടും. നമ്മൾ എത്ര വീട്ടിൽ നന്നായി നോക്കിയാലും മക്കൾ പോകുന്നത് റോഡിലേക്കാണ്, വിദ്യാലയങ്ങളിലേക്കാണ്. ഇന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിപ്പിച്ചാലും നല്ല ബുദ്ധിയും കൊണ്ട് പറ്റിയല്ല നമ്മ ഇരിക്കുന്നത്. ബോധവൽക്കരണത്തിനും കടകളിലെ പരിശോധനയ്ക്ക് ഒരു കുറവും ഇല്ല, പക്ഷെ വിൽപ്പനയ്ക്ക് അതിനേക്കാളും കൂടിയിട്ടുണ്ട്. അതാണ് കൊന്ത ഒരു മറിമായുവാണ്. അത് ഞാനും ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞല്ലോ. നമ്മന്നിട്ട് കൊല്ലക്കോട് നിങ്ങൾ നടത്തുമ്പോ എന്നെയും വിളിച്ചില്ലേ? അല്ല, അതുപോലെയൊക്കെ വരണം. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാട്ടിൽ വന്ന് പെരുകിയിട്ടുണ്ട്. അതില്ലാമ ചെയ്യ സർക്കാർ മുൻകൈ എടുത്തു വരട്ടെ, എന്തായാലും നല്ല കാര്യാണ്. ഞാന് അവിടെ ഇത്തിരി എന്താണ് പന്തലി പണിക്കും വിളിച്ചിട്ടുണ്ട് തന്നെ, അവിടെ ചെത്തിക്കോരനെന്നൊക്കെ പറഞ്ഞിട്ട് പരാതികൾ കൂടി എഴുതിയിട്ടേ സംവിധാനം. നമ്മുടെ വഴിയും രൂപവും അത് കൊടുക്കാലോ. ഒന്ന് പറയണ്ട, ഈ കാട് പിടിച്ച് കിടക്കുന്ന കെനാലുകള് ഈ പന്നികളെ മുഴുവൻ വളരുന്നത് പാത സൈഡിൽ രണ്ട് പുല്ല് വന്ന് പൊത്തിയില്ലേ, പൊന്തക്കാട് പോലെയായില്ലേ, വേദ് വഴിക്കാണ് പന്നി ഓടിക്കൊണ്ട് വരുന്നതെന്ന് ഒന്ന് പറയാൻ പറ്റില്ല. എല്ലാ പരാതികളും എഴുതി മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ വേണ്ടി ജനങ്ങള് ഇറങ്ങട്ടെ. നന്നായി നന്നായി. നാളെ നിങ്ങൾ വരും, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച്.